ദേശം എന്ന് ഒന്നുകൂടി ഊന്നി പറയേണ്ട ഒരു സെക്കൻഡ് വിഷയം നിങ്ങൾക്കറിയാം. കേരളത്തിലെ കിടക്കുകയാണ് ഉദ്ഘാടകനായ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ എൻ എ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. സ്ത്രീകളും നിയമ സംരക്ഷണവും സ്ത്രീ സുരക്ഷ കൗമാരവും ഇന്റർനെറ്റും, അപ്പൊ ഇതിനെ തീർച്ചയായി നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ക്ലാസ്സും ഈ മൂന്ന് വിഷയങ്ങളെ ആസ്പദമാക്കി ഇവിടെ നടത്തുന്ന ഈ മൂന്ന് ക്ലാസ്സും വളരെ വളരെ ഗുണകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്ത്രീകളും നിയമ സംരക്ഷണവും ഇപ്പോൾ സ്ത്രീകൾക്ക് കുട്ടികൾക്കെതിരെ മാത്രമല്ല സ്ത്രീകൾക്കെതിരെയും ഈ അതിക്രമങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ മറ്റന്നാൾ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുകയാണ് ആഗസ്റ്റ് 15. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെള്ളക്കാരുടെ കൈകളിൽ നിന്ന് ഇന്ത്യക്കാരുടെ കൈകളിലേക്കുള്ള അധികാര കൈമാറ്റമല്ല സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിലെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാനസികവും ശാരീരികവുമായ ഒരു പൂർണ്ണ സംരക്ഷണം, അതാണ് സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് അതുണ്ടോ എന്ന് നമ്മളെല്ലാവരും ആത്മപരിശോധന നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും സ്ഥലത്ത് ഭയം കൂടാതെ പേടി കൂടാതെ ഉത്കണ്ഠ കൂടാതെ ഏതെങ്കിലും സ്ത്രീക്ക് 90 വയസ്സായ കിളവിക്ക് പോലും നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ എന്നല്ല, നമ്മുടെ കേരളം എന്താണ് അറിയപ്പെടുന്നത്? കേരളം അറിയപ്പെടുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ആ ദൈവത്തിൻ്റെ സ്വന്തം നാട് എങ്ങനെ എന്ന് കാണുന്നതിനും ആ ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ മനോഹാരിതയും ഭംഗിയും ഒക്കെ കണ്ട് ആസ്വദിക്കുന്നതിനൊക്കെ വിദേശ രാജ്യത്ത് നിന്ന് എത്തുന്ന വനിതകൾക്ക് പോലും നമ്മുടെ നാട്ടിൽ രക്ഷയില്ലാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. മൂന്നോ നാലോ മാസം മുമ്പ് ഏതോ വിദേശ വനിതക്ക് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മൊത്തത്തിൽ വായിച്ചതാണ്. അപ്പോ ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? സ്വാതന്ത്ര്യം നേടി 61 വർഷം കഴിഞ്ഞു എങ്കിലും യഥാർത്ഥ സ്വാതന്ത്ര്യം അധികാര കൈമാറ്റം നടത്തിയിട്ടുണ്ടാകും, പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷ, നമ്മുടെ സ്ത്രീകൾക്ക് സുരക്ഷ, അങ്ങനെ സുരക്ഷ ലഭിക്കേണ്ട ഓരോ വിവാഹത്തിനും സുരക്ഷ ലഭിക്കാത്ത ഒരു പരിതസ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടതും അതേക്കുറിച്ചാണ് നമുക്ക് ബോധവൽക്കരണമൊക്കെ വേണ്ടത്. ഇത് നിയമം കൊണ്ട് മാത്രം മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന കാര്യമില്ല, ബോധവൽക്കരണമാണ് ആവശ്യം. ഇപ്പൊ ഞാൻ പങ്കെടുത്ത ഈ സൈക്കിൾ റാലിയിൽ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുത്തത് ഈ ടച്ച് എന്ന് പറയുന്നത് 2 വിധത്തിൽ ടച്ച് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഇപ്പോൾ നമ്മളിപ്പോൾ ബസ്സിലോ മറ്റോ കയറി പോകുമ്പോൾ നിങ്ങൾ വിദ്യാർത്ഥിനികളാണ്, നിങ്ങൾ അറിയാതെ ആരെങ്കിലും നിങ്ങളുടെ ദേഹത്ത് സ്പർശിച്ചു പോകും. അപ്പോൾ ടച്ച് 2 വിധത്തിലുണ്ട്, ഒന്ന് ഗുഡ് ടച്ച്, ബാഡ് ടച്ച്. മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷേ ബാഡ് ടച്ചും ഉണ്ട്, ഗുഡ് ടച്ചും.